ദൈവത്തിൻ്റെ അത് പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ആരാധനയിൽ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ ആരാധന കഴിഞ്ഞ്, വൈകുന്നേരത്തെ ആരാധന കഴിഞ്ഞ് ഇച്ചിരി വൈകിയാണ് ഭവനത്തിലെത്താൻ കഴിഞ്ഞത്. രാത്രി ഉറങ്ങാനും ഒത്തിരി ലേറ്റായി, ആയതുകൊണ്ട് ഈ ആരാധനയിൽ വചന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതല്ല. ആരെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം വിശ്വസിച്ചോ? പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ ഞാൻ ആദ്യം പറയുമ്പോൾ ചിലരെയൊക്കെ ഞാൻ ഈ പറഞ്ഞത് അത്ഭുതപ്പെടുത്തി. ചിലർക്കൊക്കെ അതൊരു സന്തോഷമായി, ഹോ ഇന്നെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു. വിശ്വാസം പലപ്പോഴും ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ. ചിലപ്പോഴൊക്കെ നമ്മെ അത് കബളിപ്പിക്കും, ചിലപ്പോൾ നമ്മെ ആശ്ചര്യപ്പെടുത്തും, ചിലപ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തും, ചിലപ്പോൾ സന്തോഷിപ്പിക്കും. എന്നാൽ ഇന്ന് അല്പസമയം വചനധ്യാനത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്, നിശ്ചയമുള്ളതാണ്. ദൈവവിശ്വാസം, ജീവൻ നൽകുന്ന ദൈവവിശ്വാസത്തെക്കുറിച്ച് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ചില ചിന്തകൾ ചിന്തിക്കാം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല. വചനധ്യാനത്തിൻ്റെ മുന്നോടിയായി ആമുഖമായി ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് വചനധ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധികളും എന്നെയും നിങ്ങളെയും തകർക്കത്തില്ല. ഞാൻ ഒന്നുകൂടി അത് സൂചിപ്പിക്കട്ടെ. ജീവിതത്തിൽ ഞാനും നിങ്ങളും നേരിടുന്ന ഒരു പ്രതിസന്ധികളും നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല. സഭ നമുക്ക് നൽകിയിരിക്കുന്ന ജീവൻ നൽകുന്ന വിശ്വാസം എന്നുള്ള ചിന്തയിൽ പഴയ നിയമ വേദഭാഗം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. എലീശ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആ പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഒരുവന്റെ ഭാര്യ നിലവിളിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വരികയാണ്. കാരണം ഈ പ്രവാചകന്റെ ശിഷ്യൻ മരിച്ചുപോയി, പിള്ളേരുണ്ട്, കുടുംബത്തെ നോക്കാൻ ആരുമില്ലെന്ന് ഈ അവസ്ഥയിൽ പ്രവാചകനോട് അയ്യം വിളിച്ചുകൊണ്ട് തൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് പ്രവാചക ശിഷ്യന്റെ ഭാര്യ. ആരാണ് ഈ പ്രവാചകനെന്ന് ചോദിച്ചാൽ, ഉപദ്യാവ് എന്ന് ഒരു സൂചന വേദശാസ്ത്ര പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. ഉപദ്യാവിൻ്റെ ഭാര്യയാണ് ഇങ്ങനെ വന്നതെന്നൊരു സൂചന വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എലീശ പ്രവാചകനോട് തൻ്റെ ജീവിത അനുഭവങ്ങളെ പങ്കുവെക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം വിശ്വാസത്താൽ നടക്കുന്നതാണ് ഇന്നത്തെ പഴയ നിയമ വേദഭാഗം. പ്രവാചകൻ അവളോട് പറയുന്നുണ്ട്, നീ അയൽപക്കത്തെ വീടുകളിൽ നിന്ന് പാത്രങ്ങളൊക്കെ ശേഖരിക്കുക, ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ ശേഖരിക്കുക. അവൾ തീരുവോളം ശേഖരിച്ചു, ഇനി അടുത്ത വീടുകളിലൊന്നും പോയി എടുക്കാനില്ല, അത്രയ്ക്ക് പാത്രങ്ങളൊക്കെ ശേഖരിച്ചു. അതിലൂടെ ഒരു വലിയ അത്ഭുതം ചെയ്ത് ആ കുടുംബത്തെ സംരക്ഷിക്കുകയാണ് എലീശ പ്രവാചകൻ. പ്രിയ ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വേർപാടുകളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരാം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും തിരിച്ചറിയണം, ഇത് നമ്മുടെ അവസാനമല്ല, ഇത് നമ്മുടെ നാശമല്ല, ഇതൊരു പുതിയ ജീവന്റെ തുടക്കമാണ്. ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുൻപ് മലയാള മനോരമ പത്രവും
മാധ്യമങ്ങളും വളരെ ശക്തിയായി ഉയർത്തി കാട്ടിയ ഒരു സംഭവമുണ്ട് പഞ്ചരത്നം എന്ന് പറയുന്ന ഒരു ഭവനത്തെക്കുറിച്ചായിരുന്നു ആ സംഭവം പ്രിയമുള്ളവരെ ആ ഭവനത്തിൽ ഒരു ഭാര്യ ഒരു ഭർത്താവ് പക്ഷേ മക്കളില്ല ഒത്തിരി ട്രീറ്റ്മെന്റിന്റെയും ഒത്തിരി പ്രാർത്ഥനകളുടെയും ഫലമായി ആ കുടുംബത്തിൽ 5 പൊന്നോമനകൾ പിറന്നു ആ കുഞ്ഞുങ്ങളുടെ പേര് ഒരുപക്ഷെ എന്നെക്കാളും നിങ്ങൾക്കറിയാം ഒന്ന് ഉത്ര ഉത്തര ഉത്തമ ഉത്രജ ഉത്രജൻ ഏറ്റവും അവസാനത്തേത് ഒരു മകനാണ് ഈ 5 മക്കൾ ഒരു പ്രസവത്തിൽ അമ്മയ്ക്ക് ലഭിക്കുമ്പോൾ ആ കുടുംബത്തിൽ സന്തോഷമായിരുന്നു പ്രിയമുള്ളവരെ പക്ഷേ അധികം കടന്നില്ല അപ്പൻ മരിച്ചുപോയി ഒരു കടവത്തിന്റെ അകത്തെടുത്ത് വെക്കാം അല്ലെങ്കിൽ ഒരു പാത്രത്തിന്റെ അകത്തെടുത്ത് വെക്കാം ഈ പിള്ളേരെ ഉത്രയും ഉത്തരയും ഉത്തമയും ഉത്രജയും ഉത്രജനൊക്കെ ഒരു പാത്രത്തിന്റെ അകത്തിരിക്കും അന്ന് ലോകം അവരെ ചൂണ്ടിയിട്ട് ചോദിച്ചു എങ്ങനെ ജീവിക്കും 5 പിള്ളേരെയും കൊണ്ട് ഈ സ്ത്രീ ആര് നോക്കും പ്രിയമുള്ളവരെ എന്നിട്ട് അതിന്റെ പുറകെ മാധ്യമങ്ങൾ നടന്നു അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെയും മലയാളികളെ ഒപ്പിക്കാണിച്ചു 10 ക്ലാസ്സിൽ ഈ 5 പിള്ളേരും A+ഓടുകൂടെ ജയിച്ചു ഈ COVID-19 ഭീകര സംഹാര താണ്ഡവമാടുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് 3 പിള്ളേരുടെ വിവാഹം നടന്നു ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഇതിനെ എന്നെക്കാൾ ഈ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം തകർന്ന് തരിപ്പണമായ ഏതെങ്കിലും മക്കൾ ഈ സ്ഥലത്ത് ഈ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നെങ്കിൽ എന്റെ യേശുവിൽ മാത്രം ആശ്രയിച്ച് ഞാൻ പറയട്ടെ നിനക്കും എനിക്കും വന്നിരിക്കുന്ന കടം രോഗം പ്രതിസന്ധി ഭാരം ഇതൊന്നും എന്നെയും നിങ്ങളെയും തകർക്കാനല്ല വ്യക്തമായി തിരിച്ചറിയണം ഇത് എന്റെ ജീവിതത്തിന്റെ തുടക്കമാണ് ഒരു പ്രതിസന്ധികൾക്കും വിശ്വാസികളെ ആ ഒരു വാക്കൊന്ന് അടിവരെ ഇട്ട് കൊള്ളണമേ ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത് നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന ഈ രോഗം ഈ കടം ഈ പ്രതിസന്ധി ഈ വേർപാട് നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന കഷ്ടങ്ങളിലും പതറിയിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാൻ എന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ നമ്മൾ തകർന്നു പോകത്തില്ല വിശ്വസിക്കേ ഈ വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കുന്ന മക്കൾക്ക് ദൈവം തരുന്ന 3 അനുഭവങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പറഞ്ഞ് വചന ശുശ്രൂഷയ്ക്ക് ഞാൻ വിരാമം കുറിക്കാം 1 ഏക മനസ്സ് ജീവിതത്തിൽ ഭാരങ്ങളും പ്രതിസന്ധികളും കണ്ണുനീരുകളൊക്കെ കടന്നു വരും പ്രിയമുള്ളവരെ അതിന്റെ നടുവിൽ ജീവനോടുകൂടെ ജ്വലിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏക മനസ്സ് ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5 അതിന്റെ 18 വാക്യം വായിക്കുമ്പോൾ യേശു ഇരുന്ന ഒരു ഭവനത്തിൽ ഒരു പക്ഷവാത രോഗിയെ കൊണ്ടുവരുന്ന ചിലരെ കാണാം ഒരു പക്ഷവാത രോഗിയെ സംബന്ധിച്ച് ഒരേ കിടക്കയായിരിക്കും ഒരേ കിടക്കയിലായിരിക്കുന്ന ഈ മനുഷ്യനെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2 പറയുന്നു 4 പേർ ചേർന്ന് ഒരുവനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് വന്നു അങ്ങനെയെങ്കിൽ ഈ 4 പേർക്കും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരേ മനസ്സ് ഇന്ന് വായിച്ച ലേഖനഭാഗം
നമുക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിൻ്റെ 5:12 ഒന്ന് വായിക്കുമ്പോൾ, അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. ആ ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിന്റെ ശിഷ്യനായ പത്രോസിന്റെ നിഴൽ പോലും സൗഖ്യത്തിന് കാരണമായി തീരുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഭാഗത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്തിൽ മുന്നേറുന്ന ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ഏക മനസ്സ് അത്യാവശ്യമാണ്. ഇന്ന് കുടുംബങ്ങളിൽ ഭിന്നതയല്ലേ? അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ ദൈവാലയങ്ങളിൽ പോലും 100-100 അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും. സമൂഹത്തിന്റെ കാര്യം ഞാൻ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. വിശ്വാസത്തിൽ ജ്വലിക്കുന്ന മക്കളെ ആദ്യം എന്നിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ സഭയിൽ, എന്റെ സമൂഹത്തിൽ ഈ ഏക മനസ്സുണ്ടാകട്ടെ, എന്നിലുണ്ടാകട്ടെ. മനഃശാസ്ത്രം പറയുന്നത് എല്ലാ മനുഷ്യന്റെ ഹൃദയങ്ങളും യുദ്ധക്കളം പോലെയെന്നാണ്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം ഹൃദയത്തിന്റെ അകത്ത്, മനസ്സിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുക. സമ്പത്തും ദാരിദ്ര്യവും തമ്മിലുള്ള ദുഃഖം, സത്യവും അസത്യവും തമ്മിലുള്ള ദുഃഖം, ചഞ്ചലപ്പെടുന്ന ഹൃദയങ്ങൾക്ക് ഒരു സ്ഥിരതയുണ്ടാകുന്ന നാളായി ഈ ഒരു ആരാധന മാറട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് പ്രശ്നങ്ങളെ പ്രാർത്ഥനയോടുകൂടെ നേരിടുന്ന ഒരു ഏക മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ ഒരു നല്ല കവിയാണ് അനിൽ പനച്ചൂര. അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ വളരെ ഫെമിലിയറാണ്, നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതിലൊന്നാണ് ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം, ഇങ്ങനൊരു പാട്ട്, ഒരു വിപ്ലവ ഗാനമാണ്. അതിൽ രണ്ട് വരികളുണ്ട്, ആ വരികൾ എന്നെ വല്ലാണ്ട് സ്വാധീനിച്ച വരികളാണ്. മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനായുധം, ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണെന്നോർക്കണം. അദ്ദേഹം പറയുന്നു, വിപ്ലവത്തിന്, മാറ്റത്തിനാവശ്യം മൂർച്ചയുള്ള ആയുധങ്ങളല്ല, ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണെന്നോർക്കണം. ഭാരത്തിലും രോഗത്തിലും കണ്ണുനീരിലും ഏതെങ്കിലും മക്കൾ ഈ വചനത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ വിധേയപ്പെടുന്നെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കേ. വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഘടകമാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞ ഏക മനസ്സ്. നാലു പേർ ചേർന്ന് ഒരു പക്ഷവാത രോഗിയെ യേശുവിന്റെ മുൻപിൽ എത്തിച്ചു. തീർന്നില്ല. രണ്ടാമത്തേത് ദൃഢനിശ്ചയം. ദൃഢനിശ്ചയം, ധൈര്യം വേണം പ്രിയമുള്ളവരെ. കടം വരും, രോഗം വരും, പ്രതിസന്ധികൾ വരും, പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിൽ വേർപാടുകൾ വരും, പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമായി മാറും. തോറ്റുകൊടുക്കരുത്, ആത്മഹത്യ ചെയ്യുകയോ ഒളിച്ചോടുകയോ ചെയ്യേണ്ടതല്ല എന്റെയും നിങ്ങളുടെയും ജീവിതം. ഇത് ഈ സുവിശേഷ ഭാഗം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സുവിശേഷ വേദഭാഗത്തിൽ നാലു പേർ ചേർന്ന് ഒരു പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ട് വരുമ്പോൾ പുരുഷാരം നിമിത്തം കഴിയുന്നില്ല പ്രിയമുള്ളവരെ അവർക്ക് മുന്നോട്ട് പോകാൻ. വാതിൽക്കൽ പോലും സ്ഥലമില്ലാതെ വണ്ണം പുരുഷാരം. നമ്മെപ്പോലത്തെ ആൾക്കാരാണ്, ഒരു രോഗിയെ ചുമന്നുകൊണ്ട് വന്നിട്ട് ഒരുത്തൻ പോലും മാറിക്കൊടുക്കുന്നില്ല. പ്രിയമുള്ളവരെ, അവനവന്റെ കാര്യം പോലെ എല്ലാവരും അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുക. യേശുവിനെ കാണാൻ, യേശുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ കാത്തിരിക്കുമ്പോൾ ഇത് കണ്ടിട്ട് പിന്മാറാൻ ഈ നാലു പേരും തയ്യാറാകുന്നില്ല. ഒരു ചങ്കൂറ്റം അവരവിടെ കാണിക്കുക. ആരുടെ വീടോ ആകട്ടെ, ഏത് സ്ഥലവും ആകട്ടെ, അവരെന്നാ ചെയ്തെന്നറിയാമോ? അവർ വീട്ടിന്റെ മുകളിൽ കയറി, ലൂക്കോസ് സുവിശേഷകൻ വ്യക്തമായി പറയുന്നു, ഓടിളക്കിയിട്ട് ഈ രോഗിയെ യേശുവിന്റെ സന്നിധിയിലേക്ക് ഇറക്കി. നാളെ എന്ത് എന്നുള്ളൊരു ചിന്തയില്ല, ഓടിളക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്കൊരു ചിന്തയില്ല, ഭവനക്കാരൻ എന്ത് പറയുമെന്ന് അവർക്കൊരു നിശ്ചയമില്ല, ഇനി യേശു തന്നെ എന്ത് ശാസിക്കുമോ സ്നേഹിക്കുമോ അവർക്കറിയത്തില്ല. ഒരു ചങ്കൂറ്റം കാണിച്ചു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ എനിക്കും നിങ്ങൾക്കും വരുമ്പോൾ വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ട ഒന്നാണ്, ഏത് പ്രതിസന്ധികളുടെ നടുവിലും നെഞ്ചും വിടർത്തി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം.
പ്രതിസന്ധികളുടെ മുൻപേ ഞാനും നിങ്ങളും തോറ്റെന്ന് പറയുമ്പോൾ അവിടെ ജയിക്കുന്ന ഒരാളുണ്ട്, പിശാച്. പ്രതിസന്ധികളുടെ നടുവിൽ ഞാനും നിങ്ങളും തോൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ജയിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ യേശു ക്രിസ്തു. ഞാനും നിങ്ങളും പ്രാർത്ഥനയോടെ തിരിച്ചറിയണം പ്രിയമുള്ളവരെ, ഒരു പ്രതിസന്ധികൾക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ ലവലേശം ഞാനും നിങ്ങളും ഭാരപ്പെടത്തില്ല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഞാനിന്ന് പരിശോധിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, 12 വയസ്സുള്ള മൈസൂറിൽ താമസിക്കുന്ന നന്ദൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, കൊച്ചു പയ്യനാ, അവനെ അപ്പനെ സഹായിക്കാൻ വേണ്ടി അപ്പൻ്റെ കൂടെ ഫാമിൽ പോയി, പശുക്കളുള്ള ഫാമിൽ പോയി. അപ്പൻ പറഞ്ഞു, ഈ പശുക്കിടാങ്ങൾക്ക് ഇച്ചിരി തീറ്റ എടുത്തിട്ടേ, അവൻ വൈക്കോലോ പുല്ലോ എടുക്കാൻ വേണ്ടി അവനതാ അങ്ങോട്ട് പോകുന്ന സമയത്ത് വൈക്കോലിൽ ഒളിഞ്ഞു കിടന്ന ഒരു പുലി ചാടി 12 വയസ്സുള്ള നന്ദന്റെ തോളത്ത് കടിച്ചു. ഈ സമയത്ത് അപ്പൻ ബോധം കെട്ട് വീണു. കാരണം അപ്പൻ വിചാരിച്ചിട്ടല്ല അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്, പക്ഷേ ഈ പയ്യൻ അപ്പനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് പോയപ്പോൾ ഈ പയ്യന്റെ കഴുത്തിൽ ഒരു പുലി ചാടിക്കടിച്ചു. അപ്പൻ അപ്പോൾ വിചാരിച്ചു, എൻ്റെ മകന്റെ കഥ കഴിഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാണല്ലോ എൻ്റെ മോൻ പോയത്. ആ സമയത്ത് ബോധം കെട്ട് വീണ അപ്പൻ എല്ലാ സ്ഥലങ്ങളും നിശ്ചലമായി നിൽക്കുമ്പോൾ ഈ 12 വയസ്സുള്ള നന്ദൻ ഒരു മറ്റൊരു അനുഭവത്തിലേക്ക് പോവുകയാണ്. അവൻ എന്നാ ചെയ്തെന്നറിയാമോ? വേദന കടിച്ചു പിടിച്ചുകൊണ്ട് 2 വിരലുകൾ എടുത്ത് ഈ പുലിയുടെ കണ്ണിൽ കുത്തിയിറക്കി. വേദന കൊണ്ട് പുലി അയ്യം വിളിച്ചുകൊണ്ട് പുലി പോയെന്നാണ് ആ ഓൺലൈൻ വാർത്തയിൽ പറഞ്ഞത്. ഇതിന് സമാനമായ മറ്റൊരു സംഭവമുണ്ട്. അപ്പനും മകളും കൂടെ യാത്ര ചെയ്യുമ്പോൾ മകളുടെ കാലിൽ കടിക്കുന്ന പുലിയെ അപ്പൻ ഞെരിച്ചു കൊന്നു. വാർത്തകൾ കണ്ടവർക്കറിയാം. അങ്ങനെയെങ്കിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ചങ്കൂറ്റത്തോടുകൂടെ നേരിടുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുൻപിൽ ഏത് പ്രതിസന്ധിയും തോറ്റുപോകും. ഒരു കടത്തിനും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഒരു പ്രതിസന്ധികൾക്കും എന്നെയും നിങ്ങളെയും തകർക്കാൻ കഴിയത്തില്ല. ജീവിക്കുന്ന വിശ്വാസം എന്നിലുണ്ടെങ്കിൽ, ജീവൻ നൽകുന്ന വിശ്വാസം എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ, വഴികളടഞ്ഞാൽ മറ്റൊരു വഴി, മറ്റൊരു വഴിയിൽ കയറും, വീട്ടിൻ്റെ മുകളിൽ കയറും, ഓടിളക്കും. യേശുവിൻ്റെ മുൻപിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഇറക്കി വെക്കാൻ കഴിയും. ഇറക്കി വെച്ചാൽ അത് അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ ചങ്കൂറ്റത്തോടെ നെഞ്ചും പിരിച്ചുകൊണ്ട്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, കിടന്നുകൊണ്ട് ധൈര്യത്തോടെ പ്രശ്നങ്ങളെ നേരിടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഈ ജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ 2-ാമത്തെ ഘടകം എന്ന് പറയുന്നത് ദൃഢനിശ്ചയമാണ്, ധൈര്യമാണ്. 3-ാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ആദ്യം പറയേണ്ടതായിരുന്നു, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക. ഇന്ന് വായിച്ചു കേട്ട 2 രാജാക്കന്മാരുടെ പുസ്തകം 4:1 പറയുന്നു, പ്രവാചക ശിഷ്യനെ ആ കുടുംബത്തിന് ഒരാപത്തുണ്ടായപ്പോൾ പ്രവാചകനോട് വേദനയോടെ, അവിടെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 2 രാജാക്കന്മാർ 4:1 നിലവിളിച്ചു. എലീശ പ്രവാചകനോട് നിലവിളിക്കുകയാണ് ആ സ്ത്രീ. പ്രിയമുള്ളവരെ, ഏക മനസ്സോടെ, ദൃഢനിശ്ചയത്തോടെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ പ്രാർത്ഥനകൾ ഇറക്കി വെച്ചാൽ നിശ്ചയമായും എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും. പ്രാർത്ഥിക്കുക. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, പറയേണ്ടവനോട് പറയുക, പറയേണ്ടവനോട് പറയുക, ഭയപ്പെടേണ്ടവനെ ഭയപ്പെടുക. എങ്ങനെയാണ് ഈ ലോകത്ത് ഇത്രയും മതങ്ങളും ഇത്രയും ദൈവങ്ങളും ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ചൊരു പുസ്തകമുണ്ട്, പ്രാചീന മതങ്ങൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. 300 രൂപയാണ് ആ പുസ്തകം. സെക്രട്ടേറിയറ്റിന് മുൻപുള്ള DC ബുക്ക് സ്റ്റാളിലുണ്ട്. പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഈ പുസ്തകം, നല്ല പുസ്തകമാണ്. എങ്ങനെയാണ് ദൈവങ്ങൾ ഉണ്ടായേ? എങ്ങനെയാണ് ഇവിടെ മതങ്ങൾ ഉണ്ടായേ? പണ്ട് കാട്ടിലായിരുന്നു മനുഷ്യൻ ജീവിച്ചിരുന്നത്. അവൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ 10 പേര് കെട്ടിപ്പിടിച്ചാലും പറ്റാത്ത വലിയ വൃക്ഷങ്ങൾ അവന്റെ മുൻപിൽ കണ്ടു. അവൻ എന്നാ ചെയ്തെന്നറിയാമോ? രാക്ഷസനെ പോലെ നിൽക്കുന്ന വൃക്ഷത്തെ കണ്ട് പേടിച്ചു. ആ പേടി അവൻ അതിനെ 2 കൈയും എടുത്ത് തൊഴുതുകൊണ്ട് പറഞ്ഞു, അല്ലയോ മരദൈവമേ. അവൻ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി.
അവന്റെ കൃഷിയെ നശിപ്പിച്ചുകൊണ്ട് വലിയൊരു മഴ വലിയൊരു പേമാരി വന്നു. ആ പേമാരിയെ രണ്ട് കൈകൊണ്ടും തൊഴുതിട്ട് പറഞ്ഞു, അല്ലയോ മഴയെ എന്നെ രക്ഷിക്കണമേ. മഴ ദൈവമായി, വൃക്ഷം ദൈവമായി. ആ സമയത്താണ് മഴ മാറിയത്. മഴയ്ക്ക് സ്തോത്രം ചെയ്തു. അതാ കത്തി ജ്വലിക്കുന്ന രീതിയിൽ സൂര്യൻ വിളകളെ നശിപ്പിക്കാൻ തുടങ്ങി. സൂര്യനെ തൊഴുതിട്ട് പറഞ്ഞു, സൂര്യ ഭഗവാനെ രക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, ഇങ്ങനെ മനുഷ്യൻ പേടിച്ച എല്ലാറ്റിനെയും മനുഷ്യൻ ദൈവങ്ങളാക്കി. അതായത് ദൈവത്തിന്റെ സൃഷ്ടികളെ മനുഷ്യൻ പേടിച്ചു, ആ സൃഷ്ടികളെ മനുഷ്യൻ ദൈവങ്ങളാക്കി മാറ്റി. പക്ഷേ പേടിക്കേണ്ടവനെ പേടിച്ചില്ല, സൃഷ്ടാവിനെ പേടിച്ചില്ല, സൃഷ്ടാവിനെ പേടിച്ചില്ല, ഭയപ്പെടേണ്ടവനെ ഭയപ്പെട്ടില്ല. ജീവിതത്തിൽ ഭാരങ്ങൾ വരും പ്രിയമുള്ളവരെ, രോഗങ്ങൾ വരും. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉണ്ടാക്കിയ ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഈ ശരീരത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നെന്ന് എനിക്കറിയത്തില്ല, വൈദ്യശാസ്ത്രത്തിന് അറിയത്തില്ല. പ്രിയമുള്ളവരെ, വൈദ്യശാസ്ത്രം സ്കാൻ ചെയ്യുമ്പോൾ ശരീരത്തിലെ ഒരു മുഴ കാണിച്ചു തരും. പക്ഷെ എന്റെ ദൈവത്തിന് നിന്റെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പ്രശ്നങ്ങളെന്ന് നന്നായിട്ടറിയാം. കാരണം ദൈവമാണ് എന്നെയും നിന്നെയും മെനഞ്ഞെടുത്തത്. പേടിക്കേണ്ടവനെ പേടിക്ക്, ഭയപ്പെടേണ്ടവനെ ഭയപ്പെട്. പ്രാർത്ഥനയോടെ പറയട്ടെ, ഭാരങ്ങൾ വരുമ്പോൾ, കണ്ണുനീരുകൾ വരുമ്പോൾ അവന്റെ സന്നിധിയിലിരുന്ന് നെഞ്ചിനെ കീറി മുറിച്ച് കരയേ. ഇതിൽ പരം ഒരു മരുന്നില്ല പ്രിയമുള്ളവരെ, ഇതിൽ പരം നമുക്ക് നേടാൻ മറ്റൊരു സാധ്യതയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ജീവന്റെ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ ഏക മനസ്സോടെ, ദൃഢനിശ്ചയത്തോടെ, പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ചാൽ, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിൽ പറയുന്നത് പോലെ, കട്ടിലിൽ ഇറക്കിയവൻ ഈ കട്ടിലിനെയും ചുമന്നുകൊണ്ട് നടക്കും. ഇതുവരെ അവനെ ചുമന്നത് കട്ടിലായിരുന്നു, വചനം പറയുന്നു കിടക്കയായിരുന്നു. ഇനി ഈ കിടക്ക അവനെ ചുമന്നുകൊണ്ട് നടക്കും. എന്നെയും നിങ്ങളെയും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും വേദനകളും കാർന്നു തിന്നുമ്പോൾ ദൈവത്തിൽ നീയും ഞാനും ഏക മനസ്സോടെ, ദൃഢനിശ്ചയത്തോടെ, പ്രാർത്ഥനയോടെ, ആ ജീവന്റെ വിശ്വാസത്തിലൊന്ന് ജ്വലിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ എനിക്കൊരു ഭാരമാകത്തില്ല, ഈ പ്രശ്നങ്ങളെ ഞാനും നിങ്ങളും ചവിട്ടിമെതിക്കും. ആയതിനാൽ പ്രിയമുള്ളവരെ, ആ ദൈവത്തെ ഹൃദയം തുറന്ന് നമുക്ക് സ്വീകരിക്കാം. പ്രവാചക ശിഷ്യന്റെ ഭവനത്തിൽ സംഭവിച്ച അത്ഭുതം, പക്ഷവാത രോഗിയുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം, അതിനൊക്കെ പുറകിൽ മനുഷ്യനുണ്ടായ ചില കാര്യങ്ങൾ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഏക മനസ്സ്, ദൃഢനിശ്ചയം, പ്രാർത്ഥന. ഏക മനസ്സോടെ, ദൃഢനിശ്ചയത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ നേരിടാം. ജീവന്റെ വിശ്വാസത്താൽ ദൈവം നമ്മെ നിറയ്ക്കുമാറാകട്ടെ. രോഗത്തിനോ ഇനി ഭാരത്തിനോ ശാപത്തിനോ ഞാൻ അധീനനല്ല, രോഗത്തിനോ ഇനി ശാപത്തിനോ ഭാരത്തിനോ ഞാൻ അധീനനല്ല. ശത്രു ജയിക്കുമെന്നും ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നും ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാൻ ഒട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം നമുക്കുണ്ട്, ജയം നമുക്കുണ്ട്. പേടിക്കരുത്, പതറരുത്. ജീവിതത്തിൽ ഭാരങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ,
ഏക മനസ്സോടെ ദൃഢധൈര്യത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ നേരിടും. നമ്മൾ അത് അതിജീവിക്കും. എന്നിട്ട് ഈ ഉപവാസ പ്രാർത്ഥനകളിലും ഇട ആരാധനകളിലൊക്കെ നമ്മൾ ഇവിടെ വന്നതെന്ന് പറയും. ഒരു രോഗവും എന്നെ തകർത്തില്ല, ഒരു പ്രതിസന്ധിയും എന്നെ തകർത്തില്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.